നമുക്ക് ടെക്സ്റ്റുകളോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒക്കെ PDF ആയിട്ട് കൺവെർട്ട് ചെയ്ത് സൂക്ഷിക്കാൻ നമ്മൾ ഒരു ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇപ്പം വരുന്ന ഫോണുകളൊക്കെ ക്യാമറയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഫോണുകളാണ്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോസൊക്കെ സൂപ്പർ ക്ലാരിറ്റി ഫോട്ടോസ് ആയിരിക്കും. നമ്മൾ കഷ്ടപ്പെട്ടൊരു ഫോട്ടോ എടുത്ത് സുഹൃത്തിന് വാട്സപ്പിൽ അയച്ചു കൊടുക്കാണ്ട് എങ്ങനെ ഉണ്ടാവും? അത് പകുതി ക്ലാരിറ്റി ഉണ്ടാകുമല്ലോ അവിടെ കിട്ടുന്നേരം. കാരണം ഇപ്പോൾ ഒരു 4 MB ഉള്ള ഫോട്ടോ ഇപ്പോൾ പുതിയ ഫോണിലൊക്കെ എടുക്കുന്ന ഫോട്ടോന്ന് ഭയങ്കര ഫാൽസിസ് ആയിരിക്കും. അതുകൊണ്ടായി മെമ്മറി ഗെയിം ഉള്ളതെന്ന് ഒരുപാട് ഫോട്ടോ എടുത്തിട്ട്. അപ്പോൾ ഈ വാട്സപ്പ് തന്നെ നമ്മളെ ഫോട്ടോ കംപ്രസ് ചെയ്ത് ഫയൽ സൈസ് എല്ലാം കുറച്ചിട്ട് അന്ന് സെൻഡ് ചെയ്യാം. അത് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഒക്കെ ഉപയോഗിച്ച് PDF ആയിട്ട് സെൻഡ് ചെയ്യും. ഇതിനൊക്കെ നല്ലൊരു ഐഡിയ ഫോണിലുണ്ട്. അത് എന്തെന്നാന്ന് വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതൊരുപാടൊക്കെ അറിയുന്നൊരു കാര്യമാണ്, അറിയാത്ത ഒരുപാട് ആളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്, അറിയാത്തപോലെ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എങ്ങനെയെന്ന് മനസ്സിലാണെങ്കിൽ ആദ്യം നിങ്ങളെന്ത് ചെയ്യണോ, വീഡിയോൻ്റെ തൊട്ടത്തായ ഒരു ചോന്ന എഴുത്തുണ്ടാവും സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട്, അതൊന്നങ്ങ് ഞെക്കിയേക്ക്. ഒപ്പം ഒരു ബെല്ലും കൂടി ഉണ്ടാകും, അതും ഞെക്കിയേക്ക്. ഞാൻ ടെക്നോളജി പരമായിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നേരം മിസ്സായിട്ട് നിങ്ങൾക്ക് കാണാം. അതിന് നോട്ട് പാഡ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ രൂപത്തിൽ ഒരു നോട്ട് പാഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും ഫോണിൽ, എല്ലാ ഫോണിലും ഉണ്ടാവും, ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരിക. ചില ഫോണിൽ ഇൻ്റർഫേസിൽ മാറ്റം ഉണ്ടാവും, ഈ ഒരു പ്ലസ് ഐക്കൺ ഉണ്ടാവും. ഈ പ്ലസ് ഐക്കൺ ചിലതിൽ മേലെ ഉണ്ടാവുക, ചിലത് സൈഡിലുണ്ടാകുക, ഇതിൽ നടുക്ക് താഴെയല്ല. അതൊന്ന് ഞെക്കുക. അത് ഞെക്കിയാൽ നമുക്കിവിടെ ടെക്സ്റ്റുകൾ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ പേര് എഴുതിക്ക്, മുത്തുസ്മാപ്പിയൂർ. അപ്പോൾ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ടെക്സ്റ്റ് വേണ്ടെങ്കിൽ ഫോട്ടോ മതിയെങ്കിൽ ക്യാമറൻ്റെ ഐക്കൺ ഉണ്ട്, ക്യാമറ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ഗ്യാലറിൻ്റെ ഐക്കൺ ഉണ്ട്, ഗ്യാലറിയിൽ നിന്ന് നമ്മളെ എടുത്തു വെച്ച ഫോട്ടോ എടുക്കുക. ഞാനിപ്പം ഗ്യാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഈ ഫോട്ടോ ഞാൻ ഇതൊന്ന് കാണിച്ചു തരികയും ചെയ്യുന്ന കേട്ടോ. മേലെ ഒരു ടിക്ക് മാർക്ക് ഉണ്ടാവും ഫോട്ടോ ഓപ്പൺ ചെയ്താൽ, ആ ടിക്ക് മാർക്ക് ഒന്ന് ഞെക്കി കൊടുക്കുക. ഞെക്കി കൊടുത്താൽ ഇവിടെ എങ്ങനെ വരും, ഇതിലിപ്പോൾ ഒന്ന് ചെയ്യണ്ട, മേലെ പിന്നെയും മേലെ ഒരു ടിക്ക് മാർക്ക് ഉണ്ടാവും, അതൊന്നുകൂടി ഞെക്കുക. ഞെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട് കാണാം, ഒന്നിക്കെ താഴെ കാണാം, അല്ലെങ്കിൽ ചില ഫോണിൽ മേലെ വലത് സൈഡിൽ മേലെ കാണാം, 3 ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ട് ക്ലിക്ക് ചെയ്താൽ 2 ഓപ്ഷൻ ഉണ്ടാവും, ഒന്ന് ഡിലീറ്റ്, ഒന്ന് പ്രിൻറ്റ്. ഈ പ്രിൻറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഈ പ്രിൻറ്റ് എവിടെയാണോ, ഈ ഏതിൽ ഞെക്കിയാലാണോ കിട്ടുന്നത്, ആ പ്രിൻറ്റും എടുത്താൽ മതി. നിങ്ങൾ പ്രിൻറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രിൻറ്റ് ഞെക്കിയിട്ട് ഇവിടെ സേവ് ആസ് PDF എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർഫേസും ഒരു നീല ബട്ടണൊക്കെ കാണും. ആ നീല ബട്ടൺ ഒന്നങ്ങ് ഞെക്കി കൊടുക്കുക. ഞെക്കി കൊടുത്താൽ നമ്മുടെ ഡ്രൈവിലോ ക്ലൗഡിലോ എവിടെയാണ് വെച്ചാൽ ഇത് ഡയറക്റ്റ് സേവ് ആകുകയെന്ന് സേവ് എന്നുള്ള ബട്ടണ് അങ്ങ് കൊടുത്തേക്കുക. അതവിടെ സേവായി. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ഡ്രൈവിൽ പോയി ഓപ്പൺ ചെയ്താൽ നമ്മൾ ആ പേര് നമ്മളിവിടെ എഴുതിയ പേരെന്താണോ അത് സെർച്ച് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. ഫോണ് ഫോർമാറ്റായി പോയാലും അതവിടെ സേവ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് വാട്സപ്പ് സെൻഡ് ചെയ്യുക, എന്താ ചെയ്യുക ആവും നോക്കാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റിലേക്ക് ഇതൊന്ന് സെൻഡ് ചെയ്യുക. അതിന് നമ്മൾ ഡോക്യുമെൻ്റ് എടുക്കുന്നത് പോലെ ഈ കൊക്കയും കുളത്തും ഞെക്കിയിട്ട് ഡോക്യുമെൻ്റ് എടുക്കുക. ഡോക്യുമെൻ്റ് ഇവിടെ നമുക്ക് കാണാം, മുത്തുസ്മാപ്പി എന്നുള്ള ഇപ്പം സേവ് ചെയ്ത ആ ഫോട്ടോ ഇതാ 1.2 MB ഉണ്ട്. അത് ഇതാ മുത്തുസ്മാപ്പി എന്നതി കാണിച്ചു കണ്ട, ഞാൻ അയ്യോ കൊടുത്ത പേര്, അത് സെൻഡ് എന്ന് കൊടുത്താൽ അത് സെൻഡ് ഇവിടെ കിട്ടി. അവിടെ സെൻഡായി. സെൻഡായി കഴിഞ്ഞ് ഇനിയിപ്പോൾ അതേ ക്ലാരിറ്റിയിൽ കിട്ടുന്ന ആൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഡ്രൈവ് PDF ആണ് പോകുന്നത്. മേലെ 3 ഡോട്ട് ഉണ്ടാവും, ഇവിടുന്ന് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പം വളരെ നല്ലൊരു ഓപ്ഷനാണ്. അധികമൊക്കെ അറിയാത്തതാണ്, അറിയുന്ന ആൾക്കാർ അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, ഞെക്കുക ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.